ആ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെ താഴെ കൊണ്ടുവന്നിട്ട് കുറച്ചാളുകൾ അവരെ കമന്റ് ഇടും. നിങ്ങള് പ്രൈവറ്റ് ആശുപത്രിക്കാരെ അവർക്ക് വലിയ എമൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അത്തരം ലോബികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നൊക്കെ കമന്റ് ഇടും. അത് കമന്റ് തൊഴിലാളികൾ ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയും, അത് ഞാൻ പറയില്ല. അത്തരം ആളുകളോട് ഒറ്റ കാര്യം പറയുന്നു, കമന്റ് ഇടുന്നതിന് മുന്നേ നമ്മള് നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ ബന്ധപ്പെട്ട ആശുപത്രികളിലേക്കൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടൊരു രോഗിയെ കൊണ്ടുപോയി ആദ്യം പറയുന്നത് ഒരു വെന്റിലേറ്റർ ഇല്ല, ഒഴിവില്ല, ഐസിയു ഒഴിവില്ല. പിന്നെ ഈ രോഗി എന്താ ചെയ്യാ, റോഡിൽ പായ വിരിച്ച് കിടക്കാൻ പറ്റുമല്ലോ. വെന്റിലേറ്റർ ഇല്ലാത്ത രോഗി, ഐസിയു ഇല്ലാത്ത രോഗി, പിന്നെ ഈ വെന്റിലേറ്റർ സംവിധാനവും ഐസിയു സംവിധാനവുമുള്ള ആശുപത്രികൾ തേടിപ്പോ. അങ്ങനെ തേടി വരുന്നവരെ വല പിടിച്ചിട്ടോ വല പിടിക്കാതെയോ ബാക്കി കിട്ടുന്ന പ്രൈവറ്റ് ആശുപത്രികൾ വേറെ നിവൃത്തിയില്ല. ജീവൻ നിലനിർത്തണമെങ്കിൽ അവിടെ പോയിട്ട് കിടക്കണം. അങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷെ ഈ പറഞ്ഞ പോലെ 25-30 ലക്ഷം രൂപയൊക്കെ ഓരോ പ്രൈവറ്റ് ആശുപത്രികളും ചോദിക്കും. അത് കൊടുക്കാൻ അവർ തയ്യാറാവണം. തയ്യാറായില്ലെങ്കിലും അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് ഇടും. ഒന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളില് ഇത്തരം വരുന്ന എല്ലാ രോഗികളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ICU സംവിധാനം കൊണ്ടുവരണം. അതല്ലെങ്കിൽ വെന്റിലേറ്ററുള്ള ബെഡുകൾ അവിടെ കൊണ്ട് നിറക്കണം. അങ്ങനെയാവുമ്പോ ഒരു രോഗിക്ക് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരില്ല, അവർക്ക് മെഡിക്കൽ കോളേജുകളെ തന്നെ ആശ്രയിക്കാം. എല്ലാ വർഷവും അവർ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് പോകും. നമ്മൾ സഹായിക്കാൻ നിർബന്ധിതരാണ്. അപ്പോ ഇത്രയും 1 ലക്ഷം രൂപ കൊടുത്തിട്ട് പ്രൈവറ്റ് ആശുപത്രികളെ ട്രീറ്റ്മെന്റ് നടത്തണം എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി, എല്ലാ മെഡിക്കൽ കോളേജുകളിലും അല്ല എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപ, അവരുടെ ഏകീകരിച്ചാൽ മതി, ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എത്ര രൂപ അല്ലെ, ICU ചാർജ് ഇത്ര, ഒരു ആശുപത്രിയിലെ ICU 6000 ആയിരുന്നു, മറ്റേ ആശുപത്രിയിൽ 2000 ആയിരുന്നു, വേറൊരിടത്ത് 12000 ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നോക്കാനും ഇതൊക്കെ പരിശോധിക്കാനും ഇതൊക്കെ നിയന്ത്രിക്കാനും ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു തടയിടാനുമാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ. അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്താല് ഇന്നെ പോലുള്ള ആളുകൾക്ക് അതിന്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോ ഇങ്ങനെ കമന്റ് ഇടുന്ന തൊഴിലാളികളോട് അവർ ഏതാൾക്കാരാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ചെയ്യേണ്ടത് ഞാനല്ല, അത് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ആളുകളാണ്. അവർ ചെയ്യാത്തിടത്തോളം എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതുപോലത്തെ രോഗികൾക്ക് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള കൊടുക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമുക്ക് ഇന്നിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കണില്ല. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ രോഗികൾ അവിടെ പോവാം, പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും. മത്സ്യം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ മെഡിക്കൽ കോളേജുകളിൽ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പൊ അവരെന്താ ചെയ്യാ, വെല്ലൂർ ആശുപത്രിയില് അപ്പോളോ ആശുപത്രിയില് അതല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള അമൃതയിലോ അല്ലെങ്കിൽ ലക്ഷോറിലോ അല്ലെങ്കിൽ ആസ്ട്രോയിലോ പോകും. ഇത് മെഡിക്കൽ കോളേജിൽ ചെയ്ത രോഗികൾക്ക് അവിടെ പോണ്ട. പിന്നെ കിഡ്നി രോഗികൾക്ക് കിഡ്നി മാറ്റി വെച്ചു കൊടുക്കുന്നത് അത് ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾ കുടുംബക്കാരാണെങ്കിൽ മാത്രം. കൂടുതലും എനിക്ക് തോന്നുന്നത് 70% ആളുകൾക്കും കിഡ്നി മാറ്റി വെക്കുന്നത് പുറത്തുനിന്നാണ് ഡോണർ. പുറത്തുനിന്ന് ഡോണറുമായിട്ട് പോയി കഴിഞ്ഞാല് മെഡിക്കൽ കോളേജുകളിൽ ചെയ്തു കൊടുക്കില്ല. അങ്ങനെയുള്ള രോഗികൾ അവിടെ പോവാ, പ്രൈവറ്റ് ആശുപത്രികളിലാണ്. അപ്പോ മാരകമായ അസുഖങ്ങൾക്കൊന്നും മെഡിക്കൽ കോളേജുകളിലെ ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ സാധാരണക്കാരൻ സമീപിക്കേണ്ടത് പ്രൈവറ്റ് ആശുപത്രികളിലാണ്. ഇതിനൊറ്റ വഴിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം രോഗങ്ങൾക്കൊക്കെ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞതുപോലെ ICU സംവിധാനങ്ങൾ കൂട്ടുക, വെന്റിലേറ്റർ ബെഡുകൾ കൂട്ടുക. ഇതൊക്കെ കൊണ്ടുവന്നാല് സാധാരണക്കാരനേക്ക് മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടാതെ ഇങ്ങനെ നിന്നിടത്തോളം പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്നത് ഞാനല്ല, അത് ബന്ധപ്പെട്ട ആളുകൾ തന്നെ. നിങ്ങൾ കൂട്ടിയ പ്രശ്നം തന്നില്ലേ, അപ്പൊ സഹായിക്കുന്നതാണ്. അപ്പൊ അനാവശ്യമായ കമന്റ് കൊണ്ടുവരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്, എത്ര ലക്ഷം രൂപ ചെലവ് വരുന്ന രോഗികളാണെങ്കിലും അവരുടെ ആവശ്യം പറഞ്ഞു വരുമ്പോ നമ്മളത് ചെയ്തു കൊടുക്കണം. കാരണം അത് ജീവൻ നിലനിർത്താൻ വേണ്ടി. ഇപ്പോ ഞാനിപ്പോ ഡൽഹിയിൽ 1st ഞാൻ പോയിട്ട് ഇന്നലെ രാത്രി ഞാൻ പാവൊക്കെ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിൽ വന്നിറങ്ങിയതാണ്. 4 മണിക്ക് പുലർച്ചെ വന്നിറങ്ങി 2-3 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത്. ഇനി ഇവിടെ നേരെ പോണത് മെഡിക്കല്ല, കോയമ്പത്തൂർക്കാണ്. പാലക്കാട് ഒരു ആക്സിഡന്റ് നടന്നിട്ട് 6 ആൾ മരണപ്പെടുകയും ഒറ്റയടിക്ക് 6 ആൾ മരണപ്പെടുകയും ഏകദേശം 4-5 ആൾ പരിക്ക് പറ്റിയിട്ട് കോയമ്പത്തൂർ ആശുപത്രിയിൽ. അവർക്ക് ട്രീറ്റ്മെന്റിന് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഗോവയും മെഡിക്കൽ സെന്ററിലൊക്കെ കിടക്കുക.
വേറെ വഴിയില്ല, അവർക്ക് പൈസ ഉണ്ടായിക്കോട്ടെ, അവിടെ നിന്നെടുത്ത് പുറത്തേക്കിടും, വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ഇവിടെ നേരെ പോകുന്നത് കോയമ്പത്തൂർക്ക് അവർക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. നല്ല ട്രീറ്റ്മെന്റ് സൗജന്യമായിട്ട് കിട്ടിയാൽ എല്ലാവരും അവിടെ തന്നെ പോകുള്ളൂ. അതല്ലാതെ ജനങ്ങൾക്ക് അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് പ്രൈവറ്റ് ആശുപത്രി പോകണം ഒരാഗ്രഹമില്ല. ഗതികളിൽ കൊണ്ട് ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആളുകൾ പോകണം അല്ലേ. ഓരോ ആളുകളുടെ മുന്നിൽ പോയിട്ട് ഭിക്ഷാടനം നടത്തുന്ന പോലെ ഓരോ വീടിന്റെ മുന്നിൽ പോയി പിച്ചെടുത്തിട്ട് തന്നെയാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പ്രൈവറ്റ് ആശുപത്രികൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് ഈ സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ തീരാവുന്ന ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കമ്പനി എന്നുള്ള ഒരു മറുപടി കൂടിയാണ്. എന്താണെങ്കിലും നിങ്ങൾ നൽകിയ ഈ ഒരു ആദരവിന്, ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കണം. എന്താണെങ്കിലും ഈ സ്ഥാപനം വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണികൾ പൂർത്തിയാവട്ടെ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഡയാലിസിസ് സെന്റർ ആയിട്ട് ഇത് മാറണം. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത ആളുകളാണ് ക്ഷേമങ്ങളുടെ പേരിലുള്ള ഈ ഡയാലിസിസിന് വേണ്ടി വരുന്നത്. അതും എല്ലാം സൗജന്യമായിട്ട്, എല്ലാ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം ചെലവ് വരുന്നത്. അപ്പോ ഇതിനൊക്കെ ആയിട്ട് എല്ലാ